ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് കുറേ പേർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഹെയർ ഫോൾ ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡാൻഡ്രഫാണ് അതായത് താരൻ അപ്പോൾ ഈ താരൻ വരാനുള്ള കാരണം ഇതെന്താണ് ഈ താരം എന്ന് പറയുന്നത് ഇനി ഇത് വന്നുകഴിഞ്ഞാൽ നമുക്കിതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഹെയർ മാസ്കുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിൻ സെൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻഡ്രഫ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ സ്കിന്നിലൊക്കെ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് റിമൂവ് ആയി പോവും പക്ഷെ നമ്മുടെ സ്കാൽപ്പിലാകുമ്പോൾ മുടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോവില്ല നമ്മൾ ഹെയർ വാഷ് ചെയ്താലും അങ്ങനെ ഇത് കൂടി 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 വന്നിട്ടാണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരനായിട്ട് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ ഒരളവ് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇടാൻ സ്കിൻ സെൽസ് എന്ന് പറയുന്നത് ചിലരിൽ വളരെ കൂടുതലായിരിക്കും ചിലരിൽ ഒരു നോർമൽ ലെവലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഭയങ്കര ഹെവിയായിട്ടുള്ള ഡാൻഡ്രഫൊക്കെ ഉണ്ടാവുന്നത് സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിനെ പ്രോപ്പറായിട്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഹെയറിൽ നിന്ന് റിമൂവ് ആക്കി കളഞ്ഞ് ഇല്ലെങ്കിൽ ഹെയർഫോൾസ് ഒക്കെ നന്നായിട്ട് കൂടും അപ്പോൾ ഇത് വരാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഒരു ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവാന്നുണ്ടെങ്കിൽ അത് ഡാൻഡ്രഫിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചിലര് പറയും ഡാൻഡ്രഫ് വന്ന് അങ്ങനെ കുറേ ഓയിൽ അപ്ലൈ ചെയ്ത് തലയിൽ ഓയിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഡാൻഡ്രഫ് ഒന്നും വരില്ല പക്ഷേ അതൊക്കെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് കാരണം ഓയിൽ നമ്മുടെ ഹെയറിൽ കൂടുതലിരിക്കും തോറും എന്താ പറയുക അഴുക്ക് വയർപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അഴുക്ക് കൂടിയിട്ട് ഡാൻഡ്രഫ് കൂടെ ഉള്ളവർക്കിലും കുറയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർ കൂടുതലും ഡ്രൈ സ്കിൻ ഉള്ളവരുടെ സ്കാൽപ്പ് എന്ന് പറയുന്നതും ഡ്രൈ ആയിരിക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ഇതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഡാൻഡ്രഫ് വന്നു ചെറുതായിട്ടുണ്ട് അത് പിന്നെ ഫംഗസ് ഗ്രോത്ത് ആയിട്ട് പിന്നെ അതങ്ങനെ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഡാൻഡ്രഫ് വരുന്നത് ഈ ഡാൻഡ്രഫിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് നോർമൽ ഉള്ള ഡാൻഡ്രഫ് ഡാൻഡ്രഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഹെയർ മാസ്കുകളും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് ഈസിലി റിമൂവ് ആക്കി കളയാൻ പറ്റും അല്ല അത് എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഹെയർ മാസ്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഡാൻഡ്രഫിൽ തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് നോർമൽ ആണെന്ന് വിചാരിച്ച് ചുമ്മാ കുറെ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടുതലാവാനാണ് ചാൻസ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ഡാൻഡ്രഫ് ഉള്ളവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഹെയർ മാസ്കുകൾ ആണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് ഒരുപാട് ഹെയർ മാസ്കുകളൊക്കെ കാണാൻ പറ്റും അതെല്ലാം കൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ സ്കിന്നിനോ നമ്മുടെ സ്കാൽപ്പിനോ സ്യൂട്ടാവുന്നതായിരിക്കണം എന്നില്ല അതുകൊണ്ട് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടൊന്നും കിട്ടില്ല നമ്മൾ വിചാരിക്കും ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി പോകുന്നത് പക്ഷെ പോവില്ല സോ എപ്പോഴും നമ്മൾ ഏതൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്കത് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക അതുപോലെ തന്നെ പറ്റിയ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല ചെറിയ കുട്ടികളിലൊന്നും അങ്ങനെ ഡാൻഡ്രഫ് ഒന്നും കാണാറില്ല അവർക്കൊക്കെ നമുക്ക് നമുക്കിങ്ങനെ ഡാൻഡ്രഫ് പോലെ തോന്നുകയാണെങ്കിൽ അത് ആക്ച്വലി എന്തെങ്കിലും ഒരു സ്കിൻ ഡിസീസ് ഒക്കെ ആവാനാണ് ചാൻസ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ യൂട്യൂബും അതിലൊക്കെ നോക്കി കുറേ റെമഡീസ് ട്രൈ ചെയ്യാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഡാൻഡ്രഫിനെ നമ്മുടെ ഹെയറിൽ നിന്ന് അല്ലെങ്കിൽ സ്കാൽപ്പിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ആക്കി കളയേണ്ടത് ആവശ്യമാണ് സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ മാസ്കിനെ കുറിച്ച് പറയാം അതിന് മുന്നേ ആയിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇത് എല്ലാവർക്കും സ്യൂട്ട് ആകുമെന്നും എനിക്ക് അറിയില്ല അപ്പം നമ്മൾ ഗൂഗിളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹെയർ മാസ്കുകൾ ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഡാൻഡ്രഫ് പോകാനായിട്ട് അതൊക്കെ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നിട്ടും ഒരു റിസൾട്ടും കാണുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ സ്കാൽപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ആവുന്നതായിരിക്കില്ല അത് അതായിരിക്കാം ഒരു റീസൺ വീഡിയോ ഒരാൾ കാണിച്ചു അത് ആൾക്ക് നല്ലതായിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് വേണ്ടി നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടാൽ കൂടി അതിൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നന്നായിട്ടൊന്നും ഗൂഗിളൊക്കെ ചെയ്ത് അന്വേഷിച്ച് അത് നിങ്ങൾക്ക് ഇറിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം നിങ്ങൾ ട്രൈ ഇനി ഞാൻ കുറച്ച് ഹെയർ സ്കള് പറയാം ഫസ്റ്റ് വന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ടുള്ളതാണ് ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഡാൻഡ്രഫ് റിമൂവ് ആക്കാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ പല പല കോമ്പിനേഷൻസ് ഉണ്ട് ഉലുവ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഉലുവയുടെ വെള്ളം യൂസ് ചെയ്യാം ഉലുവയും തൈരും യൂസ് ചെയ്യാം ഉലുവയും അതുപോലെ തന്നെ മുട്ടയുടെ അങ്ങനെ പല പല കോമ്പിനേഷൻസ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഈ ഉലുവ ഇത്രയും ബെസ്റ്റ് ബെസ്റ്റാണെന്ന് പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊന്നും ഇല്ലാതെ നല്ല ആയിട്ടുള്ള സ്കാൽപ്പ് നമുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് പ്രോട്ടീനും അതുപോലെ തന്നെ അയണും പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും റിച്ച് ആയിട്ടുള്ളൊരു ആണ് ഉലുവ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉലുവ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ റിമൂവ് ആക്കാൻ നല്ലതാണെന്ന് പറയാനുള്ളൊരു റീസൺ അതുപോലെ തന്നെ ഡാൻഡ്രഫിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് തൈരെന്ന് പറയുന്നത് ഈ തൈര് നമുക്ക് സ്കാൽപ്പ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഹെയർ മാസ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം തൈരും ഡാൻഡ്രഫ് റിമൂവ് ആക്കാനായിട്ട് ബെസ്റ്റാണ് സ്കാൽപ്പിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൈറ്റ് ആയിരിക്കും ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നൊക്കെ കുറേ പേര് പറയും ശരിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നാരങ്ങാ നീര് ഒരിക്കലും യൂസ് ചെയ്യരുത് കാരണം ഫസ്റ്റ് ടൈം നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നും പക്ഷേ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ടു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടിയും കൂടാനാണ് ചാൻസ് കാരണം ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് നാരങ്ങനീര അത്രയും സ്യൂട്ടാവില്ല സോ അത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നാരങ്ങനീര യൂസ് ചെയ്യരുത് വെള്ളത്തിൽ കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കാരണം അസിഡിക് പ്രോപ്പർട്ടി കൂടുതലുള്ളതാണ് ഈ നാരങ്ങനീരിന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ചിലപ്പോൾ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒലിവ് ഓയിൽ നല്ലതാണ് വൈറ്റമിൻ ഇ റിച്ച് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നല്ലതാണ് മുട്ട നല്ലതാണ് അതിൽ എഗ് വൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ യെല്ലോ പോർഷൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിലേതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഉലുവയാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സ്കാൽപ്പിൽ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങളതൊക്കെ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഹെയർ മാസ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉലുവ വെച്ചിട്ടാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഡൻഡ്രഫ് ഉണ്ടെന്നുള്ളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സ്യൂട്ട് സ്യൂട്ടാവുവാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് എന്താണ് ചേഞ്ച് ചെയ്ഞ്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഉലുവയാണ് ഇത് തളേ ദിവസം നമ്മൾ കുതിർത്താനായിട്ട് വെക്കണം പന്ത്രണ്ട് ണിക്കൂറെ മിനിമം വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം നമ്മൾ ഉലുവ യൂസ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് തലേ ഉലുവ കുതിർത്തിട്ട് അത് വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കാരണം വീട്ടിൽ രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉലുവ പന്ത്രണ്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഉലുവ കുതിർത്ത് ആ സെയിം വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചാലും മതി ഞാനിപ്പോൾ എക്സ്ട്രാ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ഞാൻ എഗ് വൈറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ എടുക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയും മുട്ടയും മുട്ടയുടെ വെള്ളം മാത്രമേ യൂസ് ചെയ്യണുള്ളൂ മഞ്ഞയ്ക്ക് ചെറിയൊരു സ്മെല്ലുണ്ടാവും അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉലുവ നല്ലപോലെ അരച്ചെടുക്കാം അതിനുശേഷം ഞാൻ അതിലോട്ട് മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ആഡ് ചെയ്യണില്ല കാരണം അത് ആഡ് ചെയ്താൽ ചെറിയൊരു സ്മെൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യണില്ല നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപു വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഉലുവ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ അതുപോലെ ഹെയറിലും നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ ഹെയർ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് വയ്ക്കാനും സിൽക്കി ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല തിക്ക് ആക്കാനും ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയറിലും ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫിൻ്റെ ആ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം ഞാനിപ്പോൾ കുറേ നാളായി ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാനൊരു ഹെയർ സിറം ആണ് ഡെയിലി യൂസ് ചെയ്യാറുള്ളത് അത് തീർന്നിട്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ സ്കാൽപ്പിൽ രണ്ട് റഫുണ്ട് വെളുത്ത കളറിൽ കാണുന്നുണ്ടോ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഹാഫ് ടു വൺ അവർ വരെ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചും ഉണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ സോ നന്നായിട്ട് തന്നെ ഡാൻഡ്രഫ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ മുടിക്കൊരു ഒക്കെ കിട്ടാൻ നല്ലതാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും ചെയ്യാനൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് സ്യൂട്ട് ആവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക കണ്ടിന്യൂ ചെയ്യാം വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ ആയിട്ട് ചെയ്താലും മതി ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് തോന്നും വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെള്ളം വേണത് വാഷ് ചെയ്യാനായിട്ട് പിന്നെ കുറച്ചധികം സമയം എടുക്കും പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ഒരു ജെല്ല് പോലെയാണെങ്കിൽ ലൂലുക അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മുടെ സ്കാൽപ്പിൽ അപ്പോൾ റിമൂവ് ആക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി കണ്ടൻറ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണിൽ ദൻ ബൈ